ഗവർണർ അറിയിച്ചു. വെള്ളക്കരം വർധനയിൽ വീഴ്ച സംബന്ധിച്ച് മന്ത്രി റോഷി അഗസ്റ്റിൻ. 9 വർഷത്തിന് ശേഷമാണ് വെള്ളക്കരം കൂട്ടുന്നത്. കുടിശ്ശിക പിരിച്ചെടുത്തിരുന്നുവെങ്കിൽ വെള്ളക്കരം വർദ്ധിപ്പിക്കേണ്ടി വരില്ലായിരുന്നു. സമീപകാലങ്ങളിൽ ഇനി വെള്ളക്കരം കൂട്ടി ജനങ്ങൾക്ക് അധിക ഭാരമുണ്ടാക്കില്ലെന്നും നല്ല സേവനം നൽകാൻ കൂടിയാണ് വർധനയെന്നുമാണ് മന്ത്രിയുടെ ന്യായീകരണം. ന്യൂസ് 18നോടായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. തിരുവനന്തപുരത്ത് നിന്ന് നന്ദകുമാറിന്റെ റിപ്പോർട്ട്. സംസ്ഥാനത്ത് വെള്ളക്കരം കൂട്ടിയതിൽ വലിയ വിമർശനമാണ് പൊതുജനങ്ങൾക്കിടയിലുള്ളത്. എന്തായാലും അത്തരത്തിൽ വെള്ളക്കരം കൂട്ടാനുണ്ടായ ഒരു സാഹചര്യം അത് വിശദീകരിക്കാൻ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ തന്നെ ന്യൂസ് ഏറ്റവും ചേരുകയാണ്. മിസ്റ്ററെ നമസ്കാരം. എന്താണ് ഇത്ര പെട്ടെന്ന് ഒരു ഇത്തരത്തിൽ ജലത്തിൻ്റെ ഒക്കെ തന്നെ വില കൂട്ടാനുണ്ടായ ഒരു സാഹചര്യം? 2014 ഇതിനു മുൻപ് വാട്ടർ ചാർജിൽ വേരിയേഷൻ ഉണ്ടായത്. പിന്നീട് 9 വർഷങ്ങൾ കഴിഞ്ഞു. 2014 മുൻപ് ഐക്കുണ്ടായത് 2009. ഇപ്പോൾ 2009 കഴിഞ്ഞ് 2014 വർദ്ധിപ്പിച്ചു. 5 വർഷം വ്യത്യാസമുണ്ട്. ഒരു BPL ഫാമിലിക്ക് 15,000 ലിറ്റർ വെള്ളം ഒരു മാസം സൗജന്യമായി കൊടുക്കുന്നു. വാട്ടർ അതോറിറ്റിയിൽ കാണുന്ന കണക്കനുസരിച്ച് 22.5 രൂപ ഒരു കിലോ ലിറ്ററിന് പ്രൊഡക്ഷൻ കോസ്റ്റ് ഉണ്ട്. നമുക്ക് ലഭിക്കുന്നത് 10.5 രൂപയാണ്. അപ്പോൾ ഏതാണ്ട് 10.5 രൂപയെടുത്ത് ഇതിൻ്റെ ഭാഗമായി 1 കിലോ ലിറ്ററിൽ നഷ്ടം സഹിച്ചുകൊണ്ടാണ് വിതരണം നടത്തുന്നത്. ഇത് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയാതെ വരും. അപ്പോൾ ഈ അന്തരം കുറച്ചു കൊണ്ടുവന്നില്ലെങ്കിൽ വാട്ടർ അതോറിറ്റിയുടെ ജീവനക്കാരുടെ പ്രശ്നം, അവരുടെ പെൻഷൻ, അതോടൊപ്പം നല്ല സേവനം കൊടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. നോൺ പ്ലാൻ എനർജി കിട്ടുന്ന കുറച്ച് തുക ഒഴിച്ചാൽ ബാക്കിയെല്ലാം കണ്ടെത്തേണ്ട ബാധ്യത വാട്ടർ അതോറിറ്റിയുടെ ആകുന്ന സ്ഥിതിയിൽ കാലാനുസൃതമായൊരു മാറ്റം, ജനങ്ങൾ അംഗീകരിക്കുന്നൊരു മാറ്റമേ ഉള്ളൂ. 5,000 ലിറ്റർ വെള്ളം 50 രൂപ ആണ് കൊടുക്കേണ്ടി വരുന്നത്. 5,000 ലിറ്ററിന് 10,000, 2,000, 10,000, 3,000 രൂപ മുടക്കേണ്ട കാലത്ത് 50 രൂപ മുടക്കിയാൽ മതി. ആ ഘട്ടത്തിലേക്ക് ഇത് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. അതിന് ജനങ്ങളുടെ ഒരു പൊതു സഹകരണമാണ് ഞാൻ അഭ്യർത്ഥിച്ചത്. പ്രവർത്തന ലാഭം ഇല്ല എന്ന് പറയുമ്പോഴും കുടിശ്ശിക അടക്കം ഒരുപാട് തുക പിരിക്കാനുണ്ട്. പ്രത്യേകിച്ച് ജല അതോറിറ്റിക്ക് തന്നെ ഏകദേശം 1,500 കോടിയോളം രൂപ കുടിശ്ശികയായിട്ട് ലഭിക്കാനുണ്ട്. അപ്പോൾ അത് സർക്കാർ ഓഫീസുകളുണ്ട്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുണ്ട്. അതൊക്കെ പിരിച്ചു കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു പ്രവർത്തന ലാഭം ഉണ്ടാക്കാൻ കഴിയുമെന്ന് ചില തരത്തിലുള്ള ഈ വിമർശനങ്ങളും അതോടൊപ്പം തന്നെ അവരുടെ അഭിപ്രായങ്ങളും ഇങ്ങനെ വരുന്നുണ്ട്. അതിലൊക്കെ എങ്ങനെയാണ് മന്ത്രിയുടെ ഒരു പ്രതികരണം? പിരിഞ്ഞു കിട്ടേണ്ട 1,500 കോടി രൂപ ഉണ്ട്. വിവിധ വകുപ്പുകളിൽ നിന്ന്, ഗാർഹിക ഗുണഭോക്താക്കളിൽ നിന്ന് കിട്ടാനുണ്ട്. അതെല്ലാം പിരിച്ച് വന്നു എന്നിരിക്കട്ടെ, പ്രശ്നം പരിഹരിക്കപ്പെടുമോ? പ്രൊഡക്ഷൻ കോസ്റ്റ് 22 രൂപ കൊടുക്കുന്നോ 10 രൂപ, ഈ അന്തരം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. മറ്റേ നിലവിലുള്ള കുടിശ്ശിക വരുന്നത് ഈ ഉൽപ്പാദനത്തിനനുസരിച്ച് വരുന്ന ഈ തുകയുടെ വർദ്ധനവ് കുറയ്ക്കാൻ പറ്റുന്നില്ല. ഈ അന്തരം കുറച്ചു കൊണ്ടുവരുമ്പോഴാണ് നമുക്കിതിനെ നല്ല നിലയിൽ കൊണ്ടുപോകാൻ കഴിയുന്നത്. വെള്ളക്കരം വർദ്ധിപ്പിച്ചത് ഭാവിയിലേക്കുള്ള കരുതൽ എന്നാണ് മന്ത്രി റോഷി അഗസ്റ്റിൻ നമ്മളോടൊപ്പം പങ്കുവച്ചത്. എന്തായാലും ക്യാമറമാൻ സി വിനോദിനൊപ്പം നന്ദകുമാർ, ന്യൂസ് 18, തിരുവനന്തപുരം.